Continue for 1 kilometer. Hi, hello, എല്ലാവർക്കും നമ്മുടെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോ പോകുന്ന എവിടെയാണെന്ന് അറിയോ? നമ്മൾ പട്ട് സാരികൾ വിൽക്കുന്ന ഒരു ഹോൾസെയിൽ ഷോപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സേലത്തിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ ഓൺ ദി വേ ടു കേരളയാണ് കേട്ടോ. നമ്മൾ കർണാടകയിൽ നിന്ന് നമ്മൾ കേരളത്തിൽ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. നമ്മൾ ഇന്നലെ രാവിലെ തിരിച്ചതാണ് അവിടുന്ന്. അപ്പോൾ ഇന്നലെ നൈറ്റ് നമ്മൾ കർണാടകയിൽ തന്നെ നിലമംഗല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിച്ചത്. പിന്നെ അവിടെ നമ്മൾ രാവിലെ ഒരു 6 കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സേലം എത്തിയിട്ടില്ലല്ലോ. ആ ഇത് സേലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ചിന്താമണി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ റോഡ് വലിയ കുഴപ്പമില്ല. കുറച്ച് മുമ്പ് ഭയങ്കര ഇടുങ്ങിയ റോഡൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ ആരും മാസ്ക് ഒന്നും വെക്കുന്നില്ല. ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഒരാൾ പോലും ഇത്ര നേരിട്ട് ഒരാൾ പോലും മാസ്ക് വെച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് ഞാൻ വഴി കാണിച്ചതാ കേട്ടോ. ഇത് എന്തു മര? പന പന പന. ഈ പാട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞോണ്ടിരുന്നു ഭയങ്കര കുഞ്ഞു കുഞ്ഞേ വഴികളാണ്. അപ്പൊ നമ്മൾ ഇടയ്ക്ക് ഇവിടേക്ക് തന്നെയാണോ പോകുന്നതെന്നൊക്കെ വിചാരിക്കും. SM Silks ഉണ്ട്. പിന്നെ തമിഴ് വായിക്കാൻ അറിയില്ല. അപ്പൊ നമ്മുടെ ബ്യൂട്ടി വിധി മലയാളത്തില് അവരുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ പെരുമാൾ സിൽസിനെ പോവാന്ന് വിചാരിച്ചത്. പക്ഷെ ഇതിൽ എവിടെയാന്ന് വായിക്കാൻ അറിയില്ലല്ലോ പെരുമാൾ സിൽസ്. ഏതായാലും നമുക്ക് വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടേ പോവാൻ നല്ലത് അല്ലേ. എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പിന്നെ നടക്കില്ല. വേണ്ടോ എവിടെ പാർക്ക് ചെയ്യാം? അപ്പൊ ഇവിടെ ഇങ്ങനെ പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വായിക്കാൻ അറിയില്ല കേട്ടോ തമിഴ്. എന്നിട്ട് നമ്മളത് ഗൂഗിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ശ്രീകൃഷ്ണ സിൽസ് കാർ പാർക്കിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇവിടെയാണെങ്കിൽ നമ്മൾ നോക്കിയപ്പോൾ അതേ ഒരു തൊഴുത്തൊക്കെയാണ് കാണുന്നത്. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ആരെങ്കിലും വന്ന് ചീത്ത പറയാൻ നോക്കാം. എന്താ സംഭവം നമുക്ക് അറിയില്ല. അപ്പം നമ്മൾ തൽക്കാലം ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് പാർക്ക് ചെയ്ത് ഇവിടെ നടക്കാനുണ്ട്. അപ്പുറത്താണ് നമ്മുടെ ഇത് വരുന്നേ. അപ്പം നമ്മൾ ഇതിങ്ങനെ നടന്ന് പോണ വഴിയിൽ കണ്ടതാണ് കേട്ടോ. ഇങ്ങനെ ഓരോ വീടുകളിൽ ഇങ്ങനെ നെയ്യുന്നത് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഇത് എല്ലാ വീട്ടിലും ഇത് തന്നെയാണ് കേട്ടോ അവരുടെ ജോലി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ നടന്ന് വരികയാണ്. അപ്പോൾ ഇത് നമ്മൾ പോയ സ്ഥലത്തെ നമ്മുടെ ഈ കടയിലെ കയറുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ മുകളിലായിട്ടാണ് ഇവർ ഇതുപോലെ ഇങ്ങനെ കളക്ഷൻസൊക്കെ വെച്ചിരിക്കുന്നത്. താഴെയാണ് ഇവർ നെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ പായയാണ് കേട്ടോ. താഴെ ഇതുപോലെ ഇങ്ങനെ ബെഡും അതുപോലെ തന്നെ പായയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അവർ ചെയ്യുന്നത് ഇങ്ങനെ തുണി ഇങ്ങനെ മടക്കി വയ്ക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് മടക്കൊക്കെ കറക്റ്റായിട്ട് അളവ് പോലെയൊക്കെ എടുത്തിട്ട് നല്ല ടൂൾസൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ സാരികളായിട്ട് നമ്മൾ പറഞ്ഞത് സോഫ്റ്റ് സിൽക്കാണ് കേട്ടോ. അപ്പോൾ ബോർഡർ ഇല്ലാത്ത ടൈപ്പാണ് നമ്മൾ കൂടുതലും പറഞ്ഞത്. അപ്പോൾ അവർ രണ്ടും നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ നമുക്കിങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സും ഒക്കെയാണ് നമുക്ക് അവർ കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ കളക്ഷൻസ് ഇങ്ങനെ കാണാം. പ്രൈസ് ഞാൻ ഇടയിൽ ഇങ്ങനെ കാണിക്കാം കേട്ടോ. കറക്റ്റ് അങ്ങനെ ഓർമ്മയില്ല. ഇങ്ങനെ ഏകദേശം റേഞ്ചൊക്കെ നമ്മൾ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു 5000 റേഞ്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സാരികളാണ് അവർ കാണിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ കാണുന്ന ഈ സാരിയിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലെ ജെറി ത്രെഡിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു സിൽവർ കളറാണ്. അപ്പം നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇപ്പോൾ ഒരുപാട് പേര് ഇത് ട്രെൻഡി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഗോൾഡൻ ജെറി അല്ലാതെ നല്ല സിൽവർ കളറുള്ള ജെറി ത്രെഡ് വെച്ചിട്ടുള്ള സാരികൾ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. അതുപോലെ തന്നെ ഗോൾഡനും ഉണ്ട്. സിൽവർ ജെറി
അപ്പൊ നമ്മളാണെങ്കിൽ ഇങ്ങനെ പോകുന്ന വഴിയിലാണ് ഇങ്ങനെ ഷോപ്പിൽ കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരു ഫുൾ ഡേ ആയിട്ട് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് നേരം ഇരുന്ന് നമുക്ക് തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എളുപ്പമാണ് കുറച്ചുകൂടി. പക്ഷേ അതേസമയം നമ്മളിങ്ങനെ പോകുന്ന വഴിയിലായതൊന്നും നമുക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ നോക്കായിരുന്നു ഓരോ സാരികള്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ട കുറച്ച് സാരികളാണ് നമ്മൾ കണ്ടത്. അവർക്കാണെങ്കിൽ എടുത്തു തരാൻ ഒരു മടിയില്ല കേട്ടോ. അപ്പൊ ഞാൻ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അപ്പൊ തന്നെ പറയും വേണ്ട എടുക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ ഇത് തുറന്നിട്ട് നമുക്ക് മുഴുവൻ കാണിച്ചു തരും കേട്ടോ. ഇപ്പോൾ ബോഡി കാണിച്ചു തരും, അതുപോലെ തന്നെ പല്ലു കാണിച്ചു തരും. എന്നിട്ട് അവരത് കംപ്ലീറ്റ് മടക്കി അത് ബോക്സിൽ വെച്ച് അടച്ചിട്ട് അപ്പുറത്തേക്ക് വെച്ചതിന് ശേഷമാണ് അടുത്തെടുക്കുന്നത്. അപ്പോൾ അത്രയും സമയം പോവാണ്. അപ്പോൾ ഞാൻ എനിക്ക് കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഡിസൈൻ നോക്കാറില്ല. കാരണം കളറാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. ഡിസൈൻ നോക്കും, പക്ഷെ എന്നാലും കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഒട്ടും നോക്കാറില്ല. എത്ര ഭംഗിയുള്ള ഡിസൈനാണ് ഞാൻ എടുക്കാറില്ല. അപ്പം ഞാൻ ഇങ്ങനെ ആദ്യം ഒരു ലുക്ക് നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പം തന്നെ പറയും വേണ്ട വേണ്ട എന്ന് പറയും. പിന്നെ അവർക്ക് എടുത്തു തരാൻ ഒരു മടിയില്ല. അവരിങ്ങനെ ഇരുന്ന് എന്താ പറയുക, ഒരാൾ വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ ആൾ വരും, അങ്ങനെ മാറി മാറി ആൾക്കാരൊക്കെ വരും. അതുപോലെ തന്നെ ഇപ്പം അവിടെ ഇരിക്കുന്ന കണ്ടോ, ഇങ്ങനെ കുറേ സാരികൾ ഇങ്ങനെ ബോക്സിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഓരോരുത്തർ കൊണ്ടുവന്ന് വെക്കുകയാണ്. അതുപോലെ തന്നെ ഇവർ കഴിയുന്നത് ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റും. അപ്പോൾ അത് കഴിയുന്ന അനുസരിച്ചിട്ട് അവർ അത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതിനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എന്താ പറയുക, പിന്നെ അതുപോലെ തന്നെ ഒരാൾ കുറച്ച് നേരം കാണിച്ചു തന്നാൽ അവർ മാറിയിട്ട് വേറെ പുതിയ ആൾ വരും. അങ്ങനെ അങ്ങനെ നമുക്ക് എടുത്ത് കാണിച്ച് തരാൻ ഒരു മടിയോ അങ്ങനെയൊന്നുമില്ല. നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ആണെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമില്ല, അവർക്കൊരു മടിയൊന്നുമില്ല. അപ്പൊ അവര് പറഞ്ഞെന്താന്ന് വെച്ചാല് മീനാപ്പുട്ടവർക്കാണ് അവർ പറഞ്ഞത്. അതായത് ഇങ്ങനെ പുറത്ത് ചെറിയ ത്രെഡ് വന്നിട്ട് ഉള്ളില് സാധാരണ നമ്മുടെ ത്രെഡ് വരുന്നത്, അപ്പൊ നല്ലൊരു ഭംഗിയാണ്. അപ്പൊ അതാണ് അവര് നമുക്ക് കാണിച്ചു തന്നെ കേട്ടോ. അപ്പൊ ആദ്യത്തെ ചേച്ചി പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ചേട്ടനാണ് വന്നത് കേട്ടോ. അപ്പൊ കൂടുതൽ നേരം ആ ചേട്ടനാണ് നമുക്ക് കാണിച്ചു തന്നെ. ഇപ്പൊ എല്ലാ സാരിയും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഏകദേശം ഒരു റേഞ്ച് ആണ് പറയുന്നത്. കാരണം ഇത് കുറേ നാൾ മുമ്പ് നമ്മൾ എടുത്തതാണ്, നമ്മൾ ഡിസംബറിൽ നാട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. പിന്നെന്താ, പിന്നെ ഓരോ സാരികളും അവർ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് മടക്കി വൃത്തിയായി എടുത്ത് വെക്കുന്നുണ്ട്. ഓരോ സാരിക്കും ഓരോ ബോക്സ് ഉണ്ട്. പിന്നെ കുറച്ച് സാരികളൊക്കെ ഇവർ അലമാരി ഉള്ളിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. ഈ സാരിയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മളിങ്ങനെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള സാരികളാണ്. ஜூட் நூல் போட்டிருக்கேங்க, முந்தி பிளவுஸ் இது. അപ്പം നമുക്കിങ്ങനെ ഓരോ സാരികൾ അവരിങ്ങനെ എടുത്ത് കാണിച്ചു തരാണ്. അപ്പം നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വേണ്ട വേണ്ട എന്ന് വേഗം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്പീഡിൽ എടുക്കുകയാണ് ആ ചേട്ടൻ.
അപ്പം എന്താ പറയുക, കളർ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പറയും. അപ്പം ഇത് നല്ലൊരു സാരി ആയിരുന്നു കേട്ടോ, ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു കളറായിരുന്നു. നമ്മുടെ സിൽവർ ജെറി വെച്ചിട്ട് തന്നെ ഇതും ഒരു 5000 റേഞ്ചിലൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഒരു 5000 ഒരു 5500 ഇടയിലാണ് വരുന്നത്. പിന്നെ ഇതൊക്കെ ടെമ്പിൾ വർക്കായിരുന്നു. ടെമ്പിൾ വർക്ക് എനിക്ക് തീരെ ഇഷ്ടമല്ല, അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞു. അമ്മയുടെ മോഡലാണ് എടുക്കാം, കളർ ഓൾറെഡി അമ്മയുടെ അപ്പം നമ്മൾ ചില സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് കുറച്ചൊക്കെ മാറ്റി വെച്ചു കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസൊക്കെ നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ റെഡ് കളറിൽ കുറച്ച് നോക്കി, അപ്പോൾ പക്ഷേ എനിക്ക് റെഡ് കളറിലുള്ള ഡിസൈൻസൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം പിന്നെ റെഡ് കളർ എനിക്ക് കിട്ടിയില്ല. പിന്നെ വേറെ കുറച്ച് സാരിയാണ് നമ്മൾ എടുത്തത് കേട്ടോ. ഈ സാരി നല്ല ഭംഗിയുള്ളൊരു സാരി ആയിരുന്നു കേട്ടോ. ഇത് 7000 സംതിങ് ഉണ്ട് റേറ്റ് വരുന്നത്. ഇത് കോൺട്രാസ്റ്റ് ഒന്നുമില്ല, സെയിം കളർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇത് ഞാനെടുത്ത സാരി ഇതാണ് കേട്ടോ. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തൊരു കളറാണ്. ഉടുത്തപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇതിന് 7000 വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സാരിക്ക് ഈ സാരി ഞാൻ വെറുതെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട്, നമുക്ക് ഉടുത്ത് നോക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, അവർ തന്നെ നമുക്ക് വെച്ച് തരും. പക്ഷെ ഞാൻ പിന്നെ അധികം അങ്ങനെ ഒരുപാട് അങ്ങനെ മടക്കി കൊടുക്കാനും നോക്കിയിട്ട് നമുക്ക് സമയമൊന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി. പിന്നെ ഞാൻ ഇട്ടിരുന്നത് ഒരു ഓറഞ്ച് ഡ്രസ്സായിരുന്നു. അപ്പം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു തോന്നില്ല, പക്ഷേ എന്തായാലും നല്ല ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചതാണ് ഈ ഒരു സാരി. ഇത് എനിക്ക് ഇഷ്ടം, ഇത് ബോർഡർലെസ് അല്ലേ, നന്നായിട്ടുണ്ടല്ലേ. ഓപ്പൺ പാട് ബ്ലൗസ് ഫോർ തൗസൻഡ്.
അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ ഒരു സാരി ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാന്ന് വിചാരിച്ചപ്പം അവരിങ്ങനെ പ്ലീറ്റാക്കി തന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കി, പിന്നെ ഈ ഒരു സാരിയൊക്കെ ഇങ്ങനെ വെച്ച് നോക്കി ജസ്റ്റ്. അപ്പം നമുക്ക് ഒരുപാട് സമയം ഇതിനെടുക്കാം, അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് രണ്ട് സാരി മാത്രം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി. പിന്നെ മോളാണെങ്കിലും അവിടെ പ്രശ്നമില്ലാണ്ടിരുന്നു, അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ. ബെഡൊക്കെ ഉണ്ടപ്പോൾ അവളിങ്ങനെ കിടന്നു, പിന്നെ അവിടെ ഇരുന്നു, പിന്നെ അവളുടെ ഷോപ്പിംഗ് ബാഗൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക, അങ്ങനെയൊക്കെയായിട്ട് അവളെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ഞാനവിടുന്ന് പോരുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല കേട്ടോ. കുറേ സമയം ഇരുന്നു, എന്നാലും ഞങ്ങൾക്കൊരു 2-3 മണിക്കൂറൊക്കെ കൂടെ എടുത്തു കേട്ടോ. വീഡിയോ കാണുമ്പോൾ കുറച്ചുണ്ടാവുള്ളു, പക്ഷെ നമുക്ക് കുറേ സമയം എടുത്തു. ഇത് ഞാൻ ഹസ്ബൻഡിന്റെ അനിയന്റെ വൈഫിന് വേണ്ടി എടുത്തത് കേട്ടോ. ഒരു യെല്ലോയും പിന്നെ നല്ല ഭംഗിയുള്ള ഒരു റെഡും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ബ്ലൗസ് ഗ്രീൻ
ഇതൊക്കെ ഓഫറിൽ വരുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഓഫറിൽ വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ വരുന്നുണ്ട്. ഒന്നിങ്ങനെ വി വി മിസ്റ്റേക്ക്, അതായത് ഇവർ നെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ വരത്തില്ലേ, ഇങ്ങനെ കണ്ണി എന്ത് തെറ്റുന്നു അങ്ങനെ എന്തൊക്കെയോ അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില മിസ്റ്റേക്സ് ഉണ്ട്, അപ്പോൾ അത് അവർ മാറ്റി വയ്ക്കും. അപ്പോൾ അത് അവർ ഓഫറിലിടും. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവരിങ്ങനെ ഷോപ്പുകളിൽ കൊടുക്കുമ്പോൾ കുറേ സെറ്റായിട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ ചിലപ്പോൾ ഇങ്ങനെ ഒന്നോ രണ്ടോ എണ്ണമൊക്കെ ബാക്കി വരും ചില മോഡലുകൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരതും ഓഫറിലിടും. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലെ ഓഫറിൽ അവർ ഇടുന്നുണ്ട്. കൂലിയില പിടിച്ചിരുവോ നെയ്യറാങ്ങല്ല അവർ കൂലി പിടിച്ചിരുവോ. ഇത് വേണ്ട, ഇത് വേണ്ട, വേണ്ട വേണ്ട, ഇത് വേണ്ട വേണ്ട വേണ്ട. ഇതെല്ലാം ഹാൻഡ്ലൂം ഉണ്ടാവും. എനിക്ക് കളർ എല്ലാതും ഇഷ്ടമാവുന്നില്ല. ഇത് മഞ്ഞയാലേ വേണ്ട. 3800 വേണ്ട. അത് ജൂട്ട് ജൂട്ടില് സൈസ് എനിക്ക് കളർ കളർ പിടിക്കും. കളർസ് நிறைய இருக்கு பாத்துலாம். ஓகே நம்ம கடைசியை இத பாத்து முடிச்சிட்டு தனியா பாத்துலாம். ഇത് നോക്കട്ടെ. ഇത് ഓപ്പൺ ബട്ടണ്ട നമ്മൾ കണ്ടതാന്ന് തോന്നുന്നു അല്ലേ. ഇല്ല മാംഗോ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, കാണിച്ചു തന്നതാ. ഓക്കെ ഓക്കെ. ഇതും വി വി മിസ്റ്റേക്ക്. ഈ സാരി ആകുമ്പോൾ ഇങ്ങനെ ഒരു ലൈന് ഗോൾഡൻ ജെറിയും അടുത്ത ലൈന് സിൽവർ ജെറി, അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് വരുന്നത്. അങ്ങനത്തെ ഒരു ഇതാണ് ഈ ഒരു സാരിയിൽ. ചില സാരികളിൽ അങ്ങനെ വരുന്നുണ്ട്. ജൂട്ടാ. ഓക്കെ ഓക്കെ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ മാഡി. ഇത് നമ്മൾ സ്ഥിരം കാണുന്നുണ്ട് ഇപ്പൊ. മീൻസ് ഇത് എത്ര റേറ്റ് വരുന്നത്? റേറ്റ് എത്ര വരും? റേറ്റ് 3200 അല്ലേ? 3000. ഓക്കെ ഓക്കെ. ഇതിന് വേറെ കളർ ചേഞ്ച് ഉണ്ടോ? ഇത് തനിയെ ഒരു സെക്ഷൻ ആയിരുന്നു. പാത്രം. ഓക്കെ ഓക്കെ. എല്ലാ കളറും പാത്രം കാണുന്നുണ്ട്. റെഗുലർ റേറ്റ് വന്ന് നമ്മൾക്ക് റിഡക്ഷൻ പ്രോഗ്രാം 3600 വരും. ഇത് ഓഫറിനാ നമ്മൾക്ക് ഒരു 500 കുറയും. ഓക്കെ. ഓഫറിൽ വരുമ്പോൾ അത്ര വരുമല്ലേ. ഓഫറിൽ നമ്മൾക്ക് 500 കുറയും. റെഗുലറിൽ നമ്മൾ എല്ലാ കളറും പാത്രം കാണും. ഓക്കെ. ഇത് വേണ്ട വേണ്ട വേണ്ട. ഇത് നോക്കട്ടെ. പിന്നെ ഞാൻ എടുത്തൊരു സാരിയാണ് ചെയ്തിട്ട്, ഇത് അമ്മയ്ക്ക് വേണ്ടി എടുത്തതാണ്. ഇത് 5000 സംതിങ്ങാണ്, നേരത്തെ കാണിച്ചത് തന്നെയാണ് കേട്ടോ.
പിന്നെ ഈ ഒരു സാരിയാണ് മമ്മിക്ക് വേണ്ടി എടുത്തത് കേട്ടോ. ഇതിങ്ങനെ സിൽവർ ത്രെഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് ഒരു 5000 ബോണ് വരുന്നേ. അപ്പൊ അങ്ങനെ ഞാനൊരു 4 എടുത്തു. അപ്പൊ അത്യാവശ്യം പൈസയായി. പിന്നെ നമ്മൾ ഓരോ സാരിക്കും ഒരു 600-800 രൂപ എടുത്ത് ഒരു കുറവ് വരുന്നുണ്ട്. എത്ര 10% എത്ര ഡിസ്കൗണ്ട് ഒരു പറയുന്നുണ്ട്. അപ്പോൾ അത്രയും കുറവുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഈ ഇത് കെട്ടാൻ വേണ്ടി കൊടുത്തപ്പോൾ അവർ പറഞ്ഞ 10 മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ അരമണിക്കൂറിലും കൂടുതലെടുത്തു. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ഇതിപ്പോൾ കണ്ടു, ഇതിങ്ങനെ അവസാനത്തെ ഫൈനൽ വർക്കാണ്. ഇതിങ്ങനെ എല്ലാതും ഇങ്ങനെ ഒരുപോലെ ആയിരിക്കും ത്രെഡ്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഏകദേശം 1 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് നമുക്കറിയില്ല, ഇവിടുന്ന് റെസ്റ്റോറൻറ്റൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ ഈ കുട്ടിയുടെ അടുത്താണ് ചോദിച്ചത്. അപ്പോൾ ഈ കുട്ടി ഓണറിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഫുഡൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തന്നു. അവർ വാങ്ങിച്ചു കൊണ്ടുവന്നു പാഴ്സലൊക്കെ. പിന്നെ ഇപ്പം ഞങ്ങൾ പോണെങ്ങിട്ടെന്ന് വെച്ചാൽ, നമ്മൾ താഴെ ആണ് ഇവർ നെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ കുട്ടി ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചെന്നു, വഴി കാണിച്ചെന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ അവരെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും, പക്ഷെ ജസ്റ്റ് ഒരു 2 അപ്പോൾ അവരിങ്ങനെ കാണിച്ചെന്ന് അതിൽ പ്രശ്നമില്ല അവർ പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഓരോ സാരികളും ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാനൊക്കെ സാധിച്ചു. അപ്പോൾ നമുക്ക് അത് ഭയങ്കര സന്തോഷമായിട്ട് ഇതൊക്കെ കണ്ടു ഒക്കെ വന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ സിൽക്സ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചുറ്റും ഒരുപാട് ഷോപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഷോപ്പ് നോക്കിയാൽ നമുക്ക് 2-3 ഷോപ്പിൻ്റെ ബോർഡൊക്കെ കാണാൻ പറ്റും. അത്രയും അടുത്തടുത്താണ്. പിന്നെ വിലയും അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല, കാരണം അടുത്തടുത്താണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പിൽ മാത്രമേ പോയുള്ളൂ. നമുക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ പോണ വഴിയിലാണ്. നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് രാത്രി നമ്മളൊരു 9:30 അങ്ങനെ 9:30 നമ്മൾ വീട്ടിലെത്തിയത് കേട്ടോ. അപ്പം നമ്മൾ ഇതിനു വേണ്ടി അങ്ങനെ പോകുന്നില്ല. അപ്പോൾ പിന്നെ എന്തായാലും അതിലേ പോകാനുള്ളതെന്ന് വെച്ചിട്ടങ്ങനെ കയറിയതായിരുന്നു. പിന്നെ നമുക്ക് ഈ ഇതിൻ്റെ മുന്താണിയുടെ അവിടെ നമുക്ക് ആ നൂലിൻ്റെ അവിടെ കെട്ടാൻ വേണ്ടി കൊടുത്ത അവർ 10 എന്ന് പറഞ്ഞത്. പക്ഷേ അരമണിക്കൂറിലും കൂടുതലെടുത്തു അത്. പിന്നെ എന്താ നൂലുകളൊക്കെ കാണിച്ചു തന്നു അവർ, നമുക്ക് എങ്ങനെ നെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ ബില്ലിങ്ങിന് വേണ്ടി ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ കണ്ടോ ഇങ്ങനെ ഓരോ ചാക്കുകളിലായിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ അവർക്ക് ലോഡ് ഇറക്കാനുണ്ട്, ഇങ്ങനെ ഓർഡർ കൊടുക്കാനുണ്ട്. അപ്പം അതൊക്കെയായിട്ട് വർക്കേഴ്സ് കുറച്ച് ബിസി ആയിരുന്നു. അപ്പം ബില്ലിങ്ങിൻ്റെ അവിടെയും നമുക്ക് കുറച്ച് സമയം എടുത്തു കേട്ടോ, കൂടുതലെടുത്തു. പിന്നെ അവസാനം നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവർ ഫുഡ് പാഴ്സൽ വാങ്ങിച്ചു തന്നു കേട്ടോ. അപ്പം നമ്മൾ കഴിക്കുകയാണ്. അപ്പം ഞാൻ മോൾക്കുള്ളത് ഇങ്ങനെ മാറ്റി വെച്ചു. കുറേ ഫുഡ് ഉണ്ടായിരുന്നു, റൈസും പിന്നെ കുറേ കറികളൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾക്ക് പിന്നെ പപ്പടം കൂട്ടി അങ്ങനെ കൊടുത്തു. പിന്നെ ഞങ്ങൾ എന്തോ കറി സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കൂട്ടി അങ്ങനെ കഴിച്ചു. അപ്പോൾ നമുക്ക് പിന്നെ വേറെ സമയമൊന്നും പോയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു. പിന്നെ എന്താ പാർക്കിങ്ങിനോട് പ്രശ്നമൊന്നും ഉണ്ടായില്ല, അവിടെ തന്നെ ആയിരുന്നു പാർക്കിങ്, വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മളങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അങ്ങനെ ഇനിയപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.